ഇതാണ് നമ്മൾ പറയണേ. എന്നാം എന്താ പറയാ, ഫുൾ ഓഫ് മാജിക് അല്ലേ. നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. എന്താ പറയണ്ടെന്നുള്ളത് അറിയില്ല. ഒരു വലിയ കൈഡ് കൊടുക്കാം ഫ്രം ആർ ഹൃദയത്തിൽ നിന്ന്. ഒരുപാട് 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 സന്തോഷം. ഇതുപോലെ തന്നെ സ്റ്റാർ മാജിക്കിന്റെ വേദിയിലെ എപ്പോഴും കളി ചിരി തമാശ മാത്രം പോരാ, ഇതുപോലെ തന്നെ എപ്പോഴും മ്യൂസിക്കൽ ബാക്കിംഗ് എന്ന് പറയുമ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും സംഗീതത്തിൻ്റെ ഒരു പ്രാധാന്യം അത് നമ്മളെ പല തലങ്ങളിലേക്കും കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പാട്ട് കേൾക്കാൻ തോന്നുമ്പോൾ, ഗായത്രി വീണ വീട്ടിൽ നിന്ന് കേൾക്കാൻ തോന്നുമ്പോൾ അപ്പം വിളിക്കും, ഓടി വരണം വൈകും. തീർച്ചയായിട്ടും വരാം കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഗീതം കൊണ്ട് വെളിച്ചം പകരുന്ന ചേച്ചിക്ക് സ്വന്തം ജീവിതത്തിൽ ആ ഒരു വെളിച്ചം എത്രയും പെട്ടെന്ന് പ്രകാശിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറയണേ. അപ്പോൾ ആ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒപ്പം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ആ ഒരു ടേണിംഗ് പോയിന്റിൽ ആ ഒരു പാട്ടുകൾ കേൾക്കാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ. അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിൽ വന്നപ്പോ എന്താണ് നമ്മുടെ പ്രേക്ഷകരടുത്ത് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി വരുമ്പം നീ പറഞ്ഞ പോലെ കാഴ്ചയോട് കൂടി വരാനൊക്കെ സാധിക്കട്ടെ അല്ലേ. ചിരിച്ചോ ചിരിക്കോ ചിരിച്ചുകൊണ്ടിരിക്കുവോ ചിരിയുടെ അമ്മട്ടിന് തിരി കൊടുത്തു. അങ്ങനെ ഒരാള് ഇവിടെ ചിരിയുടെ അമിട്ടിന് തിരി കൊളുത്തിയിട്ടാണ് ഈ ഒരു ഫ്ലോറിന്ന് പോണേ. വീണ്ടും നമ്മൾ വിളിക്കും. അപ്പൊ ചിരിയുടെ അമിട്ടുകൾക്ക് ഒരുപാട് തിരി കൊളുത്താനും തമാശകൾ പറയാനും പാട്ടുകൾ പാടിത്തരാനും ഒക്കെ നമ്മുടെ വി ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതെ ലക്ഷ്മി, നമ്മുടെ ടീം ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു. തെറി എന്ന സിനിമയിലെ എന്നോട് അല്ല സാധനം തെറിയായിരുന്നു, പക്ഷെ ഇവനതിനകത്ത് അഭിനയിച്ചപ്പോ അങ്ങനെ പേര് അത്. ആ സിനിമയില് എന്നടുത്ത് വന്ന് പറഞ്ഞാണ് ഇങ്ങനെയാണ് പറഞ്ഞത്, ചേച്ചി ഒരു ശ്ലോകം. അതെ, സംസ്കൃത ശ്ലോകം പാടിയിട്ടുണ്ട്. അതൊന്ന് പാടി കേൾക്കണമെന്ന് ആഗ്രഹം. ശ്ലോകം പാടിയിട്ടുണ്ട്. ശ്ലോകമല്ല, ശ്ലോകം. ശ്ലോകം ഞാൻ അഭിനയിക്കാൻ പോയപ്പോഴേ അഭിനയിച്ചൊക്കെ വന്നിട്ട് ആദ്യം പുള്ളി ആഗ്രഹിച്ചത്, ഞാൻ സിനിമയിൽ അഭിനയിച്ചതാ. മൂന്നാല് സീനുണ്ട് എനിക്ക് ഡയലോഗ് ഉണ്ട് ആ പടത്തില്. ആ സിനിമയിലാണ് ബ്രേക്ക് കിട്ടിയ, ലൈഫിൽ ബ്രേക്ക് കിട്ടിയ പടമാണ് വിജയ് സാറിന്. സാറിന്റെ കൂടെ അഭിനയിച്ചതാ. അപ്പൊ ആ സിനിമ അഭിനയിച്ച് വന്നതിന് ശേഷം രണ്ടു മാസം കഴിഞ്ഞ് അതിന് ഓഡിയോ കേസറ്റ് ഇറങ്ങി. ഓഡിയോ സീഡിയാണ് ഇറങ്ങിയത്. അപ്പൊ അതിലൊരു മലയാളിയുടെ പേര് വൈക്കം വിജയലക്ഷ്മി. അപ്പൊ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, അതിന്റെ ഒരു ശ്ലോകം അല്ലേ. നീ പാടുമ്പോഴാണ് സമർപ്പിക്കുന്നു. അപ്പൊ ധാരാളം സിനിമയിൽ അഭിനയിക്കാനും സാധിക്കട്ടെ. ജയലക്ഷ്മി പാടുമ്പോ ശ്ലോകം, ഇവൻ പാടുമ്പോ അത് ശോകം. ഉഭയകുശല ചിരജീവന പ്രസുഖഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭക സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദമന ശുഭ സുമനലയിവ സുസുത സഹിത കാമം വിദഹരഹിത ഭാവം ആനന്ദഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥസിദ്ധിം കാമയേ. വ്യത്യസ്തങ്ങളായ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരുപാട് പാട്ടുകാരുണ്ട്. അവരിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കാനുള്ള ഈ കഴിവും ഒരുപാട് സിനിമകളിൽ പാടാനുള്ള അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ അതൊക്കെ ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് വലിയ സന്തോഷം. താങ്ക് യു, സന്തോഷം.